ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ടെസ്റ്റ് ആൻഡ് ടേസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ദീപാവലിക്കൊക്കെ എല്ലാവരും സ്വീറ്റ്സൊക്കെ കഴിച്ച് ഡയറ്റിൽ ഒക്കെ എടുത്ത് വീണ്ടും എല്ലാവരും ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പറ്റിയ അടിപൊളി സാലഡ് റെസിപ്പിയാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ വെള്ളക്കടല അല്പം ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് ഒന്നര കപ്പ് വെള്ളക്കടലെടുത്തിട്ടുണ്ട് സവാള ഒരു മീഡിയം സൈസ് ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞെടുത്തത് പിന്നെ ഞാൻ ഇടക്കുന്നത് കുക്കും സോറി അനാറും അതുപോലെ തന്നെ തക്കാളി തക്കാളി ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ചെറുതാക്കി കുരുമൊക്കെ കളഞ്ഞ് വെള്ളമൊന്നും ഒട്ടിറങ്ങാത്ത രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ക്യുക്കുംബർ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ലീഫായിട്ട് ലെറ്റി ദിവസം എടുത്തിട്ടുണ്ട് ഇത് ലീഫ് ഇല്ലെങ്കിൽ ലെറ്റീവ്സ് അല്ല നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ആണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ചാണ് കഴിക്കാൻ ഇഷ്ടമുള്ളതിനനുസരിച്ചാണ് പിന്നെ ഞാൻ ക്യാപ്സിക്കം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പൊതുവേ ചിലവർക്ക് പച്ച ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരുണ്ടാവും അവർക്കിത് അവോയ്ഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മല്ലിയല മല്ലിയല ഒരു സ്മെല്ലിനും ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ സ്വീറ്റ് കോണും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സ്വീറ്റ് കോൺ അധികം ആഡ് ചെയ്തിട്ടില്ല ഒരു വലിയ സ്വീറ്റ് കോണ്ട് ചെറിയൊരു പോർഷൻ പുഴുഞ്ഞെടുത്ത് സ്റ്റീം ചെയ്തെടുക്കും അല്ലേ സ്റ്റീം ചെയ്തെടുത്തതാണ് പിന്നെ എരിവിനായിട്ട് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ പറയുക പച്ചമുളക് ചെറുതാക്കി അരിയണം അരിഞ്ഞിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം എനിക്ക് പൊതുവേ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് പിന്നെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അധികം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാരണം നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാനല്ലേ ഉപ്പ് നമ്മളുടെ എന്താ പറയുക ഡയറ്റിൽ എപ്പോഴും കുറയ്ക്കണതാണ് ഏറ്റവും നല്ലത് പിന്നെ ലെമൺ ജ്യൂസ് ലെമൺ നമുക്കൊരു ചെറിയൊരു പോർഷൻ അരിഞ്ഞ് അതും ആഡ് ചെയ്ത് കൊടുക്കുക കുരു വീഴാതെ സൂക്ഷിക്കണം മാത്രം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡിനുള്ള ആഡ് ചെയ്ത് കൊടുത്ത ഐറ്റം ഇതിലിപ്പോൾ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊഴിവാക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗ്രീൻ ആപ്പിൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിയുറോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ വെജിറ്റബിൾസ് കുറച്ച് കുറച്ച് കുറച്ചും ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പൊതുവേ പറയും ഇപ്പോൾ എന്താ പറയുക സാലഡിനായാലും എന്ത് ഇങ്ങനെ എന്താ പറയുക ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി അരിയരുതെന്ന് പൊതുവേ പറഞ്ഞു യും പക്ഷേ എനിക്ക് ആ വലിയ ലീഫ് കഴിക്കാൻ ഇച്ചിരി മടിയാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഇപ്പം അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ വലുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെറുതെ ഒന്ന് സോട്ട് ചെയ്താൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ പറയുക ആ ഒരു ഫ്ലേവർ ഇപ്പം ഒരു പുളിപ്പും അതേപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യില്ല അധികം ഉപ്പ് ആഡ് ചെയ്യാൻ വളരെ കുറച്ച് ആഡ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോർഷൻ ഒരാൾക്കുള്ളതല്ല ഒരു മൂന്ന് പേർക്ക് മാക്സ് നല്ലതുപോലൊക്കെ തന്നെ വയറ് ഫില്ലാക്കി കഴിക്കാൻ പറ്റിയതാണ് ഇപ്പോൾ ഒരു ഡിന്നറിനൊക്കെ നമ്മളുടെ വയ ഇതൊന്ന് ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് എടുത്ത് കഴിച്ച് നമ്മളുടെ വയറ് ഫില്ലായിട്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നെ രാത്രി ആകുമ്പോൾ വിശക്കയോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് എന്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം താങ്ക്